ഇലന്തൂരിൽ രണ്ട് സ്ത്രീകളെ നരബലി നൽകിയ കേസിലെ ഒന്നാം പ്രതി മുഹമ്മദ് ഷാഫി ഇരയായി ലഭിക്കുന്ന സ്ത്രീകളുടെ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ച് ലൈംഗിക സുഖം കണ്ടെത്തുന്ന മനോനിലയുള്ള ആളാണ് എന്ന് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ സി എസ് നാഗരാജു ഇയാൾ ഒരു സാഡിസ്റ്റിക്കും സൈക്കോപാത്തുമാണ് ഷാഫിക്കെതിരെ പുത്തൻകുരിശിൽ എഴുപത്തി അഞ്ചുകാരിയെ ബലാത്സംഗം ചെയ്ത കേസുണ്ട് ആ സ്ത്രീയെയും കത്തിക്കൊണ്ട് സ്വകാര്യ ഭാഗങ്ങളിൽ ആക്രമിച്ചിരുന്നു അതേ രീതിയിൽ തന്നെയാണ് നരബലിക്കിരയായ സ്ത്രീകളുടെയും സ്വകാര്യ ഭാഗങ്ങളിൽ പരിക്കേൽ ഏൽപ്പിച്ചിരിക്കുന്നത് ഇംഗിതങ്ങൾ നടത്താനായി എന്ത് കഥയും ഉണ്ടാക്കി ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ആളാണ് ഇയാൾ അടുത്തുള്ളവരുമായി ബന്ധമില്ല എങ്കിലും ആവശ്യമുള്ളവരെ കണ്ടെത്തി ബന്ധം നിലനിർത്തുന്നതായിരുന്നു ഇയാളുടെ പതിവ് ആറാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള മുഹമ്മദ് ഷാഫി ഫേസ്ബുക്കിൽ ശ്രീദേവി എന്ന പേരിൽ അക്കൗണ്ട് ഉണ്ടാക്കി പൂക്കൾ മാത്രം പോസ്റ്റ് ചെയ്ത് ഇലന്തൂർ സ്വദേശിയായ ഭഗവത് സിംഗിനെ വലയിൽ ആക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുവരും തമ്മിൽ ഫേസ്ബുക്കിലൂടെ ബന്ധം ഉണ്ടായിരുന്നു ഫേസ്ബുക്കിലൂടെയുള്ള ഇയാളുടെ ബന്ധങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നും കമ്മീഷണർ പറയുന്നു കടബന്തറിയിൽ നിന്ന് പത്മം എന്ന സ്ത്രീയെ കാണാതായ കേസ് രജിസ്റ്റർ ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇത് കൊലപാതകമാണ് അവർ എവിടെയും പോയതല്ല എന്ന് മനസ്സിലുണ്ടായ തോന്നലാണ് കേസിന്റെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകാൻ കാരണമായത് എന്ന് ഡി എസ് ശശിധരൻ പറഞ്ഞു തന്റെ തോന്നലുകൾ പലപ്പോഴും ശരിയാകുന്നതാണ് പതിവ് അന്വേഷണത്തിന് തീരുമാനിച്ചതോടെ അരിച്ചുപെറുക്കിയായിരുന്നു അന്വേഷണം കൊച്ചിയിൽ നിന്ന് ഇവർ ഒരു വാഹനത്തിൽ കയറുന്നതിന് തെളിച്ചമില്ലാത്ത ദൃശ്യം ലഭിച്ചതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഭഗവത് സിംഗിനെ വലയിലാക്കിയ മുഹമ്മദ് ഷാഫി ആ കുടുംബത്തെ മൊത്തം പെടുത്തുകയായിരുന്നു എന്നാണ് വ്യക്തമായത് പൂജയുടെ പേരിൽ മുതലെടുപ്പ് നടത്തി ഒരു വർഷം കൊണ്ടാണ് നരബലി വേണമെന്ന കാര്യം കുടുംബത്തെ ബോധ്യപ്പെടുത്തിയത് മാംസം ഇവർ കഴിച്ചു എന്ന് വിവരം ഉണ്ട് എങ്കിലും അതിന് തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല കാലടി സംഭവത്തിലാണ് ഇവർ മനുഷ്യ മാംസം കഴിച്ചതായി വിവരം ലഭിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിലും വ്യക്തമായ അന്വേഷണം വേണം മുഹമ്മദ് ഷാഫിക്കെതിരെ ചെറുതും വലുതുമായ പത്ത് കേസുകളോളം ഉണ്ട് ഇയാൾ താമസിക്കാത്ത സ്ഥലങ്ങളില്ല ചെയ്യാത്ത ജോലികളില്ല ഹോട്ടൽ നടത്തും ലോറി ഓടിക്കും റിപ്പയറിംഗ് ജോലികൾ ചെയ്യും പതിനാറ് വർഷം വീട് വിട്ട് പലയിടത്തും കറങ്ങി ഇപ്പോൾ എറണാകുളം ഗാന്ധിനഗറിൽ താമസിക്കുമ്പോഴാണ് കടവന്തിരയിൽ രജിസ്റ്റർ ചെയ്ത കേസ് ഉണ്ടായിരിക്കുന്നത് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഷാഫി ഒന്നും സമ്മതിച്ചിരുന്നില്ല പല കഥകളും പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുകയും ചെയ്തു ഇതോടെ ശാസ്ത്രീയമായ തെളിവുകളും മൊബൈൽ ടവർ ലൊക്കേഷൻ വിവരങ്ങളും ശേഖരിക്കുകയായിരുന്നു ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം പത്തനംതിട്ട ജില്ലയിലേക്ക് എത്തുകയും ചെയ്തു അവിടെ നിന്നുള്ള സി ദൃശ്യങ്ങളും മൊബൈൽ ലൊക്കേഷനും ശേഖരിച്ച് നടത്തിയ അന്വേഷണം എത്തുകയായിരുന്നു അവരെ ചോദ്യം ചെയ്തതോടെയാണ് സംഭവത്തിന്റെ ചുരുളുകൾ അഴിയുന്നത് ആ മൊഴികൾ അടിസ്ഥാനമാക്കി ചോദ്യം ചെയ്തപ്പോഴാണ് ഷാഫി കുറ്റം സമ്മതിച്ചത് എന്നും കമ്മീഷണർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തുക